മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഷെറിൻ ജേറോ. എൻ്റെ പേര് ജേറോ കെ ജെയിംസ്. സ്വപ്ന വീടിൻ്റെ പുതിയ എപ്പിസോഡിൽ ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തടുത്തുള്ള എരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വരൂ, നമുക്ക് വിശേഷങ്ങൾ കാണാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വിക്ടോറിയൻ നിയോ ക്ലാസിക്കൽ മോഡൽ വീട് വെക്കണമെന്നായിരുന്നു. എറണാകുളം പോലുള്ള സിറ്റിയിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പരിമിതിയാണ്. അപ്പം ഇതൊരു 8 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഈ 8 സെൻറ്റ് സ്ഥലത്ത് ആ സ്വപ്നം എങ്ങനെ പൂർത്തീകരിക്കാമെന്ന് ആലോചിച്ച് അതിനെപ്പറ്റി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് വഴിയേരിയിൽ ഒരു മനോഹരമായ ഒരു വീട് കാണുവാൻ സാധിച്ചു. ആ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ട് ആരാണ് ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് ചോദിച്ചപ്പോൾ ജൂഡ്സൺ അസോസിയേറ്റിലെ മിസ്റ്റർ ജൂഡ്സൺ ആണ് ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ഫോൺ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങൾ അദ്ദേഹത്തോട് ഷെയർ ചെയ്യുകയും അദ്ദേഹം അതിമനോഹരമായ രീതിയിൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു എലിവേഷൻ പ്രിപ്പയർ ചെയ്ത് ഞങ്ങളെ കാണിക്കുകയും ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. സ്ഥലപരിമിതി ഉള്ളപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ആ വീടിനുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ ഒരു വീടിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉയരങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. താഴത്തെ പരിമിതികൾ ഞങ്ങളത് ഉയരങ്ങളിലേക്ക് അതിനെ കവർ ചെയ്തു. ഇതൊരു 3 ഫ്ലോറിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് 8 സെൻറ്റിൽ ഒരു കൊട്ടാരമെന്ന് പറഞ്ഞെങ്കിൽ ആ എന്താണ് ആ കൊട്ടാരം എന്നുള്ളത് ഒരു സർപ്രൈസാണ്. അകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ലെറ്റ്സ് ഗോ. ഇതൊരു ചെറിയ സിറ്റ് ഔട്ടാണ്. ഇവിടെ നമുക്കൊന്ന് ഇരിക്കാൻ വേണ്ടി ഒരു ബെഞ്ച് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ വന്നിരുന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. ഇവിടുത്തെ ഫർണിച്ചർ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇത് ഒരു ദുബായ് ബേസ്ഡ് ഡിസൈൻസ് ആണ്. അതേപോലെ തന്നെ ഫ്ലോറിംഗ് ഇറ്റാലിയൻ മാർബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ കർട്ടൻസ് ഒക്കെയും അത് നമ്മൾ ഇവിടുത്തെ എറണാകുളത്ത് തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ന്യൂ ഇതൊരു ന്യൂ ക്ലാസിക്കൽ തീമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇതിന് ചേരുന്ന രീതിയിലുള്ള ഈ ലൈറ്റ്സൊക്കെ ദുബൈയിൽ നിന്ന് ഞങ്ങൾ വരുത്തിയതാണ്. അതുപോലെ തന്നെ ഈ സെൻറ്റർ ടേബിളൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പൊക്കെ വന്നിട്ട് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം സ്ക്രാച്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫാമിലി ലിവിങ് ഏരിയ ആണ്. ഇതൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ ഹോളാണ്. ഇവിടെ ആണ് ഫാമിലി ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റ് ലിവിങ്ങിൽ നമ്മൾ ടി വി വെക്കാനുള്ള പ്രൊവിഷൻസ് ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ ഫാമിലി ലിവിങ്ങിലാണ് ടി വി ഉള്ള പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. ഗസ്റ്റ് ലിവിങ്ങിൽ വെക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ഗസ്റ്റ് വരുമ്പോൾ പലപ്പോഴും അവരോട് സംസാരിക്കുന്നതിന് പകരം പലപ്പോഴും ടി വിയിലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ആ പ്രൊവിഷൻ കൊടുക്കാതിരുന്നത്. ഒരു ഇറ്റാലിയൻ മോഡലുള്ള ഡൈനിങ് ടേബിൾ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. പലപ്പോഴും ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുമ്പോൾ അതേപോലെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ വാഷേരിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. ഒരു ഗ്ലോസി ഫിനിഷിൽ ഒരു ഡിഫറെൻ്റ് ലുക്ക് വേണമെന്ന് തോന്നിയപ്പോൾ ഇത് തപ്പിയെടുത്തതാണ്. ഇത് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ഈ വീട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്വിച്ച് പാനൽസൊക്കെ ടച്ചാണ്. നമ്മൾ ടച്ച് അനുസരിച്ചിട്ട് ഓൺ ഓഫ് ആകും. എല്ലാ ഫംഗ്ഷൻസും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യൂസർ ഫ്രണ്ട്ലി പാനൽസ് ആണിത്. ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറുള്ള ഗസ്റ്റ് ബെഡ്റൂം. പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നാൽ അവർ കംഫർട്ടബിളായിട്ട് താമസിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ് സൈഡിലുള്ള മിററൊക്കെ സെറ്റിങ്ങൊക്കെയും ഇതിനെ ഇതിൻ്റെ ടോട്ടൽ ഒരു ആംബിയൻസ് ഇതിൻ്റെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അറ്റാച്ച് ടോയ്ലറ്റ്സ് ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഈ റൂമിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. നമ്മളുടെ ക്ലാസ് പെയിന്റിംഗ് ആണ് ഡോറ ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്മാർട്ട് ഫ്രിഡ്ജ് ആണ്. ഈ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്
കുറേ നാളത്തെ എൻ്റെ ഭാര്യയുടെ സ്വപ്നമായിരുന്നു. പുതിയ വീട് വെക്കുമ്പോൾ മേടിച്ച് തരാം എന്നുള്ള കണ്ടീഷനിലാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മ്യൂസിക് കേൾക്കാം, അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് വഴി നമുക്ക് വീഡിയോസോ അല്ലെങ്കിൽ മൂവീസോ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫ്രിഡ്ജിനകത്ത് എന്താണുള്ളത് എന്ന് നമുക്ക് ഈ ഇതിൻ്റെ സ്മാർട്ട് വ്യൂ വഴി നമുക്ക് അറിയാൻ പറ്റും. ഇതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു കോൾഡ് വാട്ടർ വേണമെങ്കിൽ നമുക്കിതിനൊരു പ്രഷർ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുത്ത വെള്ളം കിട്ടും. അത് ഐസ് ക്യൂബ് വേണമെങ്കിൽ, അതായത് ക്രഷ്ഡ് ഐസ് വേണമെങ്കിൽ അതൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടും. വീട്ടുകാരുടെ വലിയൊരു തലവേദനയാണ് പാത്രം കഴുകാന്നുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഡിഷ് വാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈഫൈ ത്രൂ ചെയ്യാൻ നമുക്ക് മൊബൈലിൽ കൂടെ വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കിച്ചൺ ചിമ്മിനി ഇതെല്ലാം വന്നിട്ട് വൈഫൈ ഓപ്പറേറ്റഡ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇവിടെ ഞങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ്. ഇവിടെ മെയിൻ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ യൂട്യൂബറാണ്, ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ചെറിയൊരു ഫോട്ടോ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ലിഫ്റ്റ് ഏരിയ ആണ്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് നല്ല വീതിയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്. അപ്പം അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് മുകളിൽ കയറിപ്പോം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങും പലപ്പോഴും ക്ഷീണിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത തന്നെയാണ്, നമുക്ക് എത്ര വേണമെങ്കിലും കയറിയാലും ഇറങ്ങിയാലും അത്രയും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇതൊരു ഇതിൻ്റെ ഈ സ്റ്റെയർ കേസൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇറ്റാലിയൻ ക്ലാസിക് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും എൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ ഷെറിൻ എൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇത് എൻ്റെ മൂത്ത മോൾ മരിയ, ഇത് രണ്ടാമത്തെ മോൾ ജോന, ഇത് മൂത്ത ഇളയ മോൾ ജാസ്മി. ഐ ബ്ലെസ് വിത്ത് ത്രീ ഡോട്ടേഴ്സ്. ഈ ഒരു കംപ്ലീറ്റ് ഫ്ലോറ് ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ മൂന്ന് ബെഡ്റൂമുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു ഓഫീസുണ്ട്, ഒരു കോമൺ ലിവിങ് ഏരിയ, അതുപോലെ തന്നെ സ്റ്റഡി ഏരിയ. അങ്ങനെയാണ് ഇത് ഈ ഒരു ഫ്ലോറ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വലിയ മോളുടെ റൂമാണിത്. അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു പർപ്പിൾ തീമിലൊരു റൂം വേണമെന്ന്. ഞങ്ങൾ പർപ്പിളും പിങ്കോടും മിക്സ് ചെയ്ത് അവളെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് അവളുടെ റൂം. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഞങ്ങളുടെ എല്ലാ ബെഡ്റൂംസിൻ്റെ തീം ഏകദേശം സെയിം തന്നെയാണ്, കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെയുള്ള ബെഡും അതിൻ്റെ സൈഡ് ടേബിൾസും ഇതൊക്കെ നമ്മൾ സൈഡ് ടേബിൾസിൻ്റെ ടോപ്പൊക്കെയും നമ്മൾ ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും തടി യൂസ് ചെയ്യുമ്പോൾ കുറേ ആളുകൾ സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇറ്റാലിയൻ മാർബിളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ഡ്രസ്സിന് മേളിൽ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാഡിംഗ് വർക്ക് മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ റൂമിലും നമ്മൾ വിശാലമായ രീതിയിലുള്ള വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബാക്കിയുള്ള രണ്ട് ഡോട്ടേഴ്സിൻ്റെ റൂമാണ്. എൻ്റെ രണ്ടാമത്തെ മോളുടെ തീമെന്ന് പറയുന്നത് ഒരു പിങ്ക് തീമായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് അവരാഗ്രഹിച്ച രീതിയിൽ ഒരു പിങ്ക് തീമിലാണ് ഈ റൂം റെഡിയാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഇതൊരു ഫാമിലി ഏരിയ ആണ്. ഇവിടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമുണ്ട്, അതുകൂടാതെ ഒരു ഓഫീസുണ്ട്. ഇതിനകത്തുള്ള എല്ലാ ഹൈടെക് സംവിധാനങ്ങളും ഉണ്ട്. മീൻസ് എനിക്ക് വേണമെങ്കിൽ ഇത് പ്രൊജക്ടർ വഴി എനിക്ക് PPT പ്രസൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ടേബിളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കംപ്ലീറ്റ് വീട്ടിൽ ഇൻ്റർകോം കണക്റ്റഡ് ആണ്. അപ്പം ഏതെങ്കിലും റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് വിളിക്കണമെങ്കിൽ ഇൻ്റർകോം വഴി നമുക്ക് കണക്റ്റഡ് ആകാൻ പറ്റും. അപ്പം ടോട്ടലി എല്ലാ കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരൊറ്റ സിംഗിൾ വിൻഡോ ആണ്, ഏകദേശം ഒരു 5.5 meter ആണ് ഈ ഒരു വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത്. ഇത് താഴത്തെ ഫ്ലോറിൽ നിന്ന് ടോപ്പ് ഫ്ലോർ വരെയുണ്ട്, അതുകൊണ്ട് എപ്പോഴും ഈ വീടിനകത്ത് വെളിച്ചമുണ്ട്, എപ്പോഴും നല്ല കാറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒന്ന് പോവാം. Thank you.
ഈ വീടിനെ വീണ്ടും മനോഹരമാക്കിയിരിക്കുന്നത് ഈ ഒരു ഷാൻഡിലിയറാണ്. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്, കസ്റ്റമൈസ്ഡ്, നമ്മുടേതായ രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ പോലും ഇത് ഏറ്റവും താഴെ ഇരുന്നാൽ പോലും ഇത് വിസിബിളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഈ രീതിയിൽ ഈ ഒരു ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഇരുന്ന് നമ്മൾ താഴെ ഒരാളെ വിളിച്ചാൽ അവർക്ക് താഴെ ഇരുന്നത് കേൾക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു ഡിസൈൻ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഒരു ഫ്ലോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഒരു പ്രകൃതി രമണീയമായ രീതിയിലാണ്, ഒരു നാച്ചുറൽ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ്, അപ്പോൾ നമുക്ക് ചെറിയ മെയിൻ്റനൻസേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പച്ചപ്പ് കിട്ടും. ഇത് ഞങ്ങളുടെ ഹോം തിയേറ്ററാണ്. ഹോം തിയേറ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. പല ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഹോം തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അവിടെ ഇരുന്നൊരു ഫുൾ മൂവി കാണാൻ നമുക്ക് സമയം കാണില്ല, അത് കാണിക്കാനുള്ള സമയം അവർക്കും കാണാറില്ല. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നു ഒരു വീട് വെക്കുമ്പോൾ, ഒരു സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോൾ അതിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു ഹോം തിയേറ്ററിൽ നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഏറ്റവും നല്ല വേൾഡ് ക്ലാസ് സൗണ്ട് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആംപ്ലിഫയർ ആകട്ടെ, പ്രൊജക്ടർ ആകട്ടെ, റിക്ലൈനേഴ്സ് ആകട്ടെ, 8 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് ഇതിനകത്ത് നമുക്ക് മൂവി കാണാൻ സാധിക്കും. സ്വപ്ന വീട് വഴി നിങ്ങൾ ഞങ്ങളുടെ ഈ വീട് കണ്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ആർക്കും സ്ഥലമില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും വീട് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും അത് വിശ്വാസം വന്ന് കാണും. നിങ്ങൾ എന്ത് സ്വപ്നങ്ങൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീട് നിർമ്മിക്കാൻ ആഗ്രഹിച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് നിർമ്മിക്കുവാൻ സാധിക്കും എന്നുള്ളതൊരു തെളിവാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വീഡിയോകൾ കാണുവാൻ വേണ്ടി മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.